नाइन्थ क्वेश्चन होगा, कंसिडर एफ फ्रॉम आर प्लस टू क्लोज्ड ओपन माइनस फाइव इन्फिनिटी गिवन बाय एफ ऑफ एक्स इक्वल्स नाइन एक्स स्क्वायर प्लस सिक्स एक्स माइनस फाइव. शो एफ इज इन्वर्टिबल विथ एफ इनवर्स ऑफ वाई इक्वल्स रूट वाई प्लस सिक्स माइनस वन बाय थ्री. अब नमुक इवे और फंक्शन तंदिट्टुंड, अद इन्वर्टिबल आन प्रूव चेयणम. एंड आ फंक्शन्टे इन्वर्स एन्न परयुन्नत इयाळाण एन्न काणिक्कुक. इताण नम्मुटे क्वेश्चन. अब इवे एफ ऑफ एक्स एन्न परयुन्नत एन्ता? एफ ऑफ एक्स इक्वल्स नयन एक्स स्क्वय प्लस सिक्स एक्स माइनस फाइव अल्ले. നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് വൈ ആണെന്നറിയാം അല്ലേ. അപ്പോൾ വൈ ഈക്വൽസ് നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവ്. വൈനെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവ്, ഈ വൈ ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് വൈ ഈക്വൽസ് സീറോ എന്നായി മാറും. അപ്പോൾ ഇവിടെ നമുക്ക് മൈനസിനെ കോമൺ ആയിട്ട് എടുക്കാൻ പുറത്ത്. അപ്പോൾ നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഓഫ് ഫൈവ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു സീറോ. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി മാറി അല്ലേ. ഇവിടെ എ എന്ന് പറയുന്നത് നയൻ ആണ്, ബി എന്ന് പറയുന്നത് സിക്സ് ആണ്, ആൻഡ് സി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഫൈവ് പ്ലസ് വൈ ആണ്. ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സ് എന്താണ്? നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ബൈ ടു എ അല്ലേ. അപ്പോൾ ജസ്റ്റ് വാല്യൂസൊക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മൈനസ് ഓഫ് ബി എന്ന് പറയുന്നത് സിക്സ് ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടും? തേർട്ടി സിക്സ് അല്ലേ. മൈനസ് ഫോർ ഇൻറ്റു എ എന്ന് പറയുന്നത് നയൻ, ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് ഓഫ് ഫൈവ് പ്ലസ് വൈ ബൈ ടു എ. ടു ഇൻറ്റു എ എന്ന് പറയുന്നത് നയൻ, അപ്പോൾ എയ്റ്റി. എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് തേർട്ടി സിക്സ്. ഇവിടെ ഈ മൈനസും മൈനസും കൂടി പ്ലസ് ആയി മാറും. ഫോർ ഇൻറ്റു മൈനസ് തേർട്ടി സിക്സ് ഇൻറ്റു ഫൈവ് പ്ലസ് വൈ ബൈ എയ്റ്റീൻ. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട്. ഇവിടെ നോക്കാന്ന് വെച്ചാൽ തേർട്ടി സിക്സ് കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ തേർട്ടി സിക്സ് പുറത്തേക്ക് എടുക്കുക. തേർട്ടി സിക്സ് ഇൻറ്റു ഇവിടെ എന്ത് വരും? വൺ പ്ലസ് ഫൈവ് പ്ലസ് വൈ ബൈ എയ്റ്റീൻ അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് പ്ലസ് ഓർ മൈനസ്. ഇവിടെ നമുക്ക് റൂട്ടിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇപ്പോൾ റൂട്ട് തേർട്ടി സിക്സ് ഇൻറ്റു റൂട്ട് ഇവിടെ എന്ത് വരും? വൺ പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് സിക്സ് ആണ്. സിക്സ് പ്ലസ് വൈ ബൈ എയ്റ്റീൻ അല്ലേ. ഇപ്പോൾ റൂട്ട് തേർട്ടി സിക്സ് എന്ന് പറയുന്നത് എന്താണ്? സിക്സ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കാന്ന് വെച്ചാൽ സിക്സ് കോമൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സിക്സ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ബാക്കി എന്ത് വരും? ഉള്ളിലെന്ത് വരും? മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് സിക്സ് പ്ലസ് വൈ ബൈ എയ്റ്റീൻ അല്ലേ. ഇപ്പോൾ സിക്സ് ഇൻറ്റു ത്രീ ഇസ് എയ്റ്റീൻ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? എക്സ് എന്ന് പറയുന്നത് മൈനസ് വൺ പ്ലസ് ഓർ മൈനസ് റൂട്ട് സിക്സ് പ്ലസ് വൈ ബൈ ത്രീ ആണ് കിട്ടിയത്. ഇതാണ് നമുക്ക് എക്സ് കിട്ടിയത്. ഇവിടുത്തെ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താ? ആർ പ്ലസ് ആണ്. അപ്പോൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ് നമ്മുടെ ഡൊമെയിൻ അല്ലേ. അതുകൊണ്ട് ഇവിടെ പ്ലസ് ഓർ മൈനസിലത്തെ ഈ മൈനസ് വരില്ല അല്ലേ. ഈ എക്സ് തന്നെയല്ലേ ഈ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഇയാളിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ഇപ്പം നോക്കിയേ, ഇപ്പോൾ റൂട്ട് ഓഫ് സിക്സ് പ്ലസ് വൈനെ നമുക്ക് വൈ പ്ലസ് സിക്സ് എന്ന് എഴുതാം. മൈനസ് വണ്ണിനെ ഇവിടെ എഴുതുന്നു ബൈ ത്രീ. ഇപ്പം ഇത് തന്നെയാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഇത് തന്നെയാണെന്ന് പ്രൂവ് ചെയ്തു. ഈ ബാക്കി നമുക്ക് കാണാനുണ്ട്. ഏതൊക്കെയാ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സും എഫ് കോമ്പോസിഷൻ ജി ഓഫ് വൈയും കാണാം. ഓക്കെ, അത് ഈസിയാണ്. ഫസ്റ്റിന് ഞാൻ എഫ് കോമ്പോസിഷൻ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ് കാണുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്താണ്? ഇതെടുത്ത് ചെയ്താൽ ഇപ്പോൾ റൂട്ട് ഓഫ് വൈ പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ. എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നയൻ എക്സ് സ്ക്വയർ പ്ലസ് സിക്സ് എക്സ് മൈനസ് ഫൈവ് ആണ്. അപ്പം ഈ എക്സിൻ്റെ ഭാഗത്ത് ഈ ടേം ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെയൊക്കെ നിങ്ങൾ ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു നയൻ ഇൻറ്റു റൂട്ട് ഓഫ് വൈ പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ ഹോൾ സ്ക്വയർ. ബൈ ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് സിക്സ് ഇൻറ്റു എക്സ് എന്താണ്? എക്സിന് ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് വൈ പ്ലസ് സിക്സ് മൈനസ് വൺ ബൈ ത്രീ മൈനസ് പിന്നെന്താ ഉള്ളത്? മൈനസ് ഫൈവ് അല്ലേ. മൈനസ് ഫൈവ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു നയൻ ഇൻറ്റു റൂട്ട് ഓഫ് വൈ പ്ലസ് സിക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ബൈ ത്രീ സ്ക്വയർ.
जस्ट स्क्वयर स्प्लिट पी त्री स्क्वय नईन पी नईन नईन कैनसल इवे नोक त्री इंटू टू इज सिक्स अल अब कू इंटू रूट ऑफ वाई प्लस सिक्स माइनस वण इवे माइनस फाइव कूड़ी इवे A माइनस बी होल स्क्वय फोम A माइनस बी होल स्क्वय अदाट ए स्क्वय माइनस टू ए बी प्लस बी स्क्वय अगर एक्सपैंड दैट रूट ऑफ वाई प्लस सिक्स होल स्क्वय माइनस टू इंटू ए रूट ऑफ वाई प्लस सिक्स इंटू बी वण प्लस बी स्क्वय पर वण നിങ്ങളെ 2 ഇൻസൈഡിലേക്ക് എടുക്കുക അപ്പോൾ എന്ത് കിട്ടും പ്ലസ് 2 റൂട്ട് y പ്ലസ് 6 മൈനസ് 2 ഇൻടു 1 ദാറ്റ് ഇസ് 2 മൈനസ് 5 അപ്പോൾ ഇവിടെ നോക്കാഞ്ചാ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോകും അപ്പോൾ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇവിടെ എന്താ ഉള്ളത് ഇവിടെ നോക്കി സ്ക്വയറും റൂട്ടും കൂടി ക്യാൻസൽ ആയിട്ട് y പ്ലസ് 6 ഉണ്ട് ഇനി പ്ലസ് 1 മൈനസ് 2 മൈനസ് 5 എന്താണ് ദാറ്റ് ഇസ് മൈനസ് 6 അല്ലേ अब प्लस सिक्स माइनस सिक्स कैंसल आऊँ फाइनल आंसर वाई अब एफ कॉम्पोजिशन एफ इनवर्स ऑफ वाई वाई आईट किटी एफ इनवर्स कॉम्पोजिशन एफ ऑफ एक्स दैट इज इक्वल टू एफ इनवर्स ऑफ एक्स अल सो दैट इज इक्वल टू एफ इनवर्स ऑफ एक्स एफ ऑफ एक्स नाइन एक्स स्क्वय प्लस सिक्स एक्स माइनस फाइव ഇനി ചെയ്യാം നമ്മൾ കുറേ വട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ y യുടെ ഭാഗത്ത് ഈ ടേം ആണ് ഉള്ളത് അപ്പോൾ എന്ത് ചെയ്യണം ഈ y യുടെ ഭാഗത്തും ഈ ടേംസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കുക അല്ലേ റൂട്ട് ഓഫ് ഈ y യുടെ ഭാഗത്ത് 9x സ്ക്വയർ പ്ലസ് 6x മൈനസ് 5 പിന്നെ ഇവിടെ ഒരു പ്ലസ് 6 ഉണ്ട് ബാക്കി ഇവിടെ ഒരു മൈനസ് 1 ബൈ 3 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9x സ്ക്വയർ പ്ലസ് 6x प्लस वण अल माइन फाइव प्लस सिक्स वण माइन वण बी इन सोलव अब नईन एक्स स्क्वय प्लस सिक्स एक्स प्लस वणिने सोलव अब माइनस बी प्लस ऑर माइन रूट बी स्क्वय माइनस फोर ए सी बै टू एक्वेशन अब माइन बी सिक्स प्लस ऑर माइन रूट बी स्क्वय अब सिक्स स्क्वय तेटी सिक्स माइनस फोर इंटू एपय नयन इंटू सी वण बै टू ए टू इंटू नयन दटीन दिस्वल टू माइन सिक्स प्लस ऑर माइन रूट तेटी सिक्स माइनस तेटी सिक्स वो अल तेटी सिक्स माइनस तेटी सिक्स बै एन So that is equal to minus 6 plus or minus 0 by 18. So 6 ile 3 times aanu 18. Appo namukku endu kittum minus 1 by 3 aanu kitta. Namukku x nu parayanathu minus 1 by 3 aanu. Anganeyanengil nammude factors endayirikkum x plus 1 by 3 whole square. Substitute cheyyam. So that is equal to root of x plus 1 by 3 whole square minus 1 by 3. ഈ x plus 1 by 3 whole square നെ എങ്ങനെ എഴുതാം നമുക്ക് 3x plus 1 whole square നെ എഴുതാം അപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെയാണ് കിട്ടാ ട്ടോ അപ്പോൾ this is equal to root of 3x plus 1 whole square minus 1 by 3 so that is equal to 3x plus 1 minus 1 by 3 അപ്പോൾ മൈനസ് 1 ഉം പ്ലസ് 1 ഉം ക്യാൻസൽ ആയി പോകും 3 ഉം 3 ഉം ക്യാൻസൽ ആവും അപ്പോൾ നമുക്ക് x കിട്ടും അല്ലേ f ഇൻവേഴ്സ് കോമ്പോസിഷൻ f ഓഫ് x എന്താ കിട്ടിയത് x തന്നെയാണ് കിട്ടിയത് അതുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ എന്താണ് ഇൻവേർട്ടിബിൾ ആണ് ഓക്കേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് 10th ക്വസ്റ്റ്യൻ നോക്ക ലെറ്റ് f ഫ്രം x ടു y ബി ആൻ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ഷോ ദാറ്റ് f ഹാസ് എ യൂണീക്ക് ഇൻവേഴ്സ് അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ f ഫ്രം x ടു y എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ് ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ 2 ആയിരിക്കും ഈ ഫംഗ്ഷന് ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളോന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യും ഈ ഫംഗ്ഷന് രണ്ട് ഇൻവേഴ്സ് ആണ് ഉള്ളതെന്ന് നമ്മൾ അസ്യൂം ചെയ്യും എന്നിട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എഫിന് ഒരേ ഒരു ഇൻവേഴ്സ് ഉള്ളോന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാം അസ്യൂം ദാറ്റ് എഫ് ഹാസ് two inverse let it be let
it be G1 and G2. അപ്പോൾ G1 ന്റെ മാപ്പിംഗ് എവിടെന്നാണ്? Y ൽ നിന്ന് X ലേക്ക് അല്ലേ? Y ൽ നിന്ന് X ലേക്ക് ആണ് G1 ന്റെ മാപ്പിംഗ് ഉണ്ടാവുക. ആൻഡ് G2 ന്റെ മാപ്പിംഗോ? G2 എന്ന് പറയുന്നതും F ന്റെ ഇൻവേഴ്സ് ആണ് അല്ലേ? അപ്പോൾ അതിന്റെ മാപ്പിംഗും Y ൽ നിന്ന് X ലേക്ക്. പിന്നെ ഇത് ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും? F കോമ്പോസിഷൻ G1 ഓഫ് Y എന്ന് പറയുന്നത് Y ആയിരിക്കും. അതേപോലെ തന്നെ G1 കോമ്പോസിഷൻ F ഓഫ് X എന്ന് പറയുന്നത് X ആയിരിക്കും അല്ലേ? അതേപോലെ G2 ന്റെ കേസ് എടുക്കാന്നുണ്ടെങ്കിൽ F കോമ്പോസിഷൻ G2 ഓഫ് Y എന്ന് പറയുന്നത് എന്തായിരിക്കും? Y തന്നെ ആയിരിക്കും. ആൻഡ് G2 കോമ്പോസിഷൻ F ഓഫ് X എന്ന് പറയുന്നത് X ആയിരിക്കും. നമുക്ക് ആദ്യത്തെ ഈ കേസ് മാത്രം നോക്കാം. നോക്കാം, ഇവിടെ നോക്കിയേ ആർ എച്ച് എസ് സെയിം ആണ് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് കോമ്പോസിഷൻ ജി വൺ ഓഫ് വൈ ഈക്വൽസ് എഫ് കോമ്പോസിഷൻ ജി ടു ഓഫ് വൈ എന്ന് എഴുതാം. അപ്പോ എഫ് കോമ്പോസിഷൻ ജി വൺ ഓഫ് വൈ ഈക്വൽസ് എഫ് കോമ്പോസിഷൻ ജി ടു ഓഫ് വൈ. എന്താ കാരണം? ഇവിടുത്തെ ആർ എച്ച് എസ് സെയിം ആയ കാരണം എൽ എച്ച് എസും എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അപ്പൊ എഫ് കോമ്പോസിഷൻ ജി വൺ ഓഫ് വൈ എന്താണ്? ദാറ്റ് ഇസ് എഫ് ഓഫ് ജി വൺ ഓഫ് വൈ ഈക്വൽ ടു എഫ് കോമ്പോസിഷൻ ജി ടു ഓഫ് വൈ എന്താണ്? ദാറ്റ് ഇസ് എഫ് ഓഫ് ജി ടു ഓഫ് വൈ. ആൻഡ് നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ആണ്. അപ്പൊ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ എഫ് എന്തായിരിക്കും? വൺ വൺ ആൻഡ് ഓൺ ടു ആയിരിക്കും അല്ലെ? അപ്പൊ വൺ വണ്ടെ കണ്ടീഷൻ വെച്ചിട്ടും ജി വൺ ഓഫ് വൈ ഈക്വൽസ് ജി ടു ഓഫ് വൈ എന്ന് എഴുതാം അല്ലെ? എഫ് എന്ന് പറയുന്നത് ഓൺ ടു ആണ്, അതുകൊണ്ട് ഈ ഉള്ളിലത്തെ എലമെന്റ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ജി വൺ ഓഫ് വൈ ഈക്വൽസ് ജി ടു ഓഫ് വൈ എന്ന് കിട്ടി. നമ്മൾ എന്താ അസ്യൂം ചെയ്തേ? ജി വൺ ജി ടു എന്ന് പറയണത്, ജി വൺ ആൻഡ് ജി ടു എന്ന് പറയണത് എഫിന്റെ രണ്ട് ഇൻവേഴ്സ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻവേഴ്സ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തത്. പക്ഷെ നമുക്ക് ഇവിടെ ചെയ്തപ്പോ എന്താ കിട്ടിയേ? ജി വണ്ണും ജി ടു എന്താ സെയിം ആയിട്ടാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എന്താണ്? എഫിന് ഒരേ ഒരു ഇൻവേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു എഫിന് യുണീക്ക് ആയിട്ടുള്ള ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ഫ്രം എക്സ് ടു വൈ ഹാസ് യുണീക്ക് ഇൻവേഴ്സ്, ഹാസ് യുണീക്ക് ഇൻവേഴ്സ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെവൻത് ക്വസ്റ്റ്യൻ നോക്കാം, നല്ല ഈസിയാണ്. കൺസിഡർ എഫ് ഫ്രം സെറ്റ് വൺ ടു ത്രീ ടു സെറ്റ് എ ബി സി ഗിവൻ ബൈ എഫ് ഓഫ് വൺ ഈക്വൽസ് എ, എഫ് ഓഫ് ടു ഈക്വൽസ് ബി, എഫ് ഓഫ് ത്രീ ഈക്വൽസ് സി. Find F inverse and show that F inverse inverse is equal to F. ഇപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് സെറ്റ് വൺ ടു ത്രീയിൽ നിന്ന് സെറ്റ് എ ബി സിയിലേക്കാണ് അല്ലേ? ഇതാണ് നമ്മുടെ മാപ്പിംഗ് എഫ്. ആൻഡ് എഫ് ഓഫ് വൺ എന്ന് പറയുന്നത് എ ആണ്, എഫ് ഓഫ് ടു എന്ന് പറയുന്നത് ബിയും, എഫ് ഓഫ് ത്രീ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ വൺ എ, ഓർഡേഡ് പെയർ 2B, ഓർഡേഡ് പെയർ 3C ആണ് അല്ലേ? ഇതാണ് നമ്മുടെ എഫ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് ഇൻവേഴ്സ് ആണ്. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് കോഡൊമെയിനിൽ നിന്ന് ഡൊമെയിനിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അപ്പോൾ എന്താണ്? എയിൽ നിന്ന് മാപ്പ് ചെയ്ത് നോക്കണത് എവിടേക്കാ? വണ്ണിലേക്ക്. ബിയിൽ നിന്ന് മാപ്പ് ചെയ്ത് നോക്കണത് ടുവിലേക്ക്. സിയിൽ നിന്ന് മാപ്പ് ചെയ്ത് നോക്കണത് ത്രീയിലേക്കാണ്. ഇതാണ് നമ്മുടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഓർഡേഡ് പെയർ വൺ എനെ മറിച്ചിട്ടാൽ നമുക്ക് എ വൺ കിട്ടും. മറ്റ് ഈ ഓർഡേഡ് പെയർസിനൊക്കെ മറിച്ചിട്ടപ്പോൾ നമുക്ക് എഫ് ഇൻവേഴ്സ് കിട്ടി. ഇനി നമുക്ക് എന്താ ഷോ ചെയ്യേണ്ടത്? ഷോ ദാറ്റ് എഫ് ഇൻവേഴ്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് ഷോ ചെയ്യണം. ഈ ഓർഡേഡ് പെയർ വൺ എനെ മറിച്ചിട്ടപ്പോഴാണ് നമുക്ക് ഓർഡേഡ് പെയർ എ വൺ കിട്ടിയത്. അപ്പൊ എഫ് ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? ഈ ഓർഡേഡ് പെയറിനെ ഒന്നും കൂടി മറിച്ചിടുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓർഡേഡ് പെയർ വൺ എ. നെക്സ്റ്റ് പെയർ എടുക്കുക, ഓർഡേഡ് പെയർ ബി ടു. ഇയാളിനെ മറിച്ചിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഓർഡേഡ് പെയർ ടു ബി കിട്ടും. നീ ഓർഡേഡ് പെയർ സി ത്രീനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഡ് പെയർ ത്രീ സി കിട്ടും. ഇത് തന്നെയാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത്. ഈ എലമെന്റ്സ് തന്നെയല്ലേ നമ്മുടെ എഫിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇൻവേഴ്സ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, നല്ല ഈസി ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question noka, let f from x to y be an invertible function, show that the inverse of f inverse is f. namukku thannittulla function f from x to y nu parayanad invertible aanu. namukku show cheyandathu f inverse inde inverse nu parayanad f aanu show cheyanam. okay, appo njan ivide just definition aanu ezhuthi okkunathu. given that f from x to y is an invertible function, appo namukku thannittunde f nu parayanad invertible aanennu. അപ്പൊ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ഡെഫിനിഷൻ വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ജി എക്സിസ്റ്റ് ചെയ്യും അല്ലെ? വൈയിൽ നിന്ന് എക്സിലേക്ക് ഒരു
function exists cheyum adu ee rendu condition satisfy cheyum alle g composition f of x nu parayanad x aanu adhe pole thenne f composition g of y nu parayanad y aanu anganeyanengil nammal endu parayum g is the inverse of f allenge f is the inverse of g nu parayum alle appo g is the inverse of f appo g ne namak engane denote cheyam g equals f inverse inverse of f f inde inverse aanu nammude g adanu njan ivide ezhuthi vekkunathu g nu parayanad f inverse aanu appo f inverse inde mapping evadunnaanu y il ninnu x ilkkana ini ningal ee g ide bhagathum f inverse vechi replace cheythu kaniya namak endu kittum nokke ee g ide bhagathu ningal endu cheya f inverse eyda appo f inverse composition f of x equals x nu kittum and f composition g ida bhagathu f inverse eyda f inverse of y equals y nu kittu pingane eedi kaniya inde artham endanu f inverse nu parayanadum oru invertible function aanu this means f inverse is an invertible function invertible function ini idil ninnu namukku endu parayan pattum അപ്പോൾ നമ്മൾ g കോമ്പോസിഷൻ f ഓഫ് x എന്ന് പറയുന്നത് x ആണ് കിട്ടിയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ g എന്ന് പറയുന്നത് f ന്റെ ഇൻവേഴ്സ് ആണ് പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും f ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ f ന്റെ ഇൻവേഴ്സ് ആണ് അപ്പോൾ ഇവിടെ നോക്കിയ സെയിം ആയിട്ടല്ലേ വന്നേ പക്ഷേ ഇതല്ല നമുക്ക് ആവശ്യം എന്താണ് f ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് f ആണ് ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ നമ്മൾ ഈ കണ്ടീഷൻ എടുക്കാം ഈ കണ്ടീഷനിൽ നിന്ന് നോക്കി നോക്കിയേ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം f എന്ന് പറയുന്നത് f ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് അങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അല്ലേ നോക്കിയേ g കോമ്പോസിഷൻ f of x equals x എന്ന് പറഞ്ഞാൽ g എന്ന് പറയുന്നത് f ന്റെ ഇൻവേഴ്സ് ആണ് അങ്ങനെയാണെങ്കിൽ f കോമ്പോസിഷൻ f ഇൻവേഴ്സ് ഓഫ് y equals y എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ f എന്ന് പറയുന്നത് f ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് ആണ് അല്ലേ ഇതാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു ഹെൻസ് ദി ഇൻവേഴ്സ് ഓഫ് f ഇൻവേഴ്സ് ഈസ് f ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻഡ് 14 നിങ്ങൾ ചെയ്തു നോക്കുക നല്ല ഈസിയാണ് ജസ്റ്റ് ചൂസ് ചെയ്യാനുള്ളൂ ആൻസർ ഒക്കെ അതിലുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ എക്സസൈസ് 1.3 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഒരേ ഒരു സെക്ഷനാണ് പഠിക്കാനുള്ളത് അത് ബൈനറി ഓപ്പറേഷൻ ആണ് അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം താങ്ക് യു